നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബിനീഷ് കോടിയേരിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി തിരുവനന്തപുരം സ്വദേശിയായ അബ്ദുൾ ലത്തീഫ് ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ്. ബിനാമിയും വ്യാപാര പങ്കാളിയുമായ അബ്ദുൾ ലത്തീഫ് തന്നെയാണ് ലഹരി മരുന്ന് ഇടപാടുകളിലൂടെ ബിനീഷിന്റെ കയ്യിൽ വന്നിരുന്ന കോടികൾ കൈകാര്യം ചെയ്തിരുന്നത്. എല്ലാത്തിൻ്റെയും മറ പിടിച്ച് വ്യവസായ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയത് ഈ അബ്ദുൾ ലത്തീഫ് തന്നെയാണ്. തിരുവനന്തപുരത്തെ ഓൾഡ് കോഫി ഹൗസ് എന്ന സ്ഥാപനത്തിൽ ഇരുവർക്കും പങ്കാളിത്തമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ED തീരുമാനിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദ പരിശോധനകളും തെളിവെടുപ്പുകളുമാണ് ഇപ്പോൾ നടക്കുന്നത്. അബ്ദുൾ ലത്തീഫ് തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന വ്യവസായിയാണ്. അബ്ദുൾ ലത്തീഫിന് പിന്നിൽ എല്ലാ പണമിടപാടുകളും നടത്തിയിരുന്നത് ബിനീഷ് കോടിയേരി എന്നത് ഞെട്ടിപ്പിക്കുന്ന നടക്കുന്ന വാർത്തയാണ്. അബ്ദുൾ ലത്തീഫ് മുൻകൈയെടുത്ത് നടത്തുന്ന കാർ പാലസ്, UAFX സൊല്യൂഷൻസ്, ക്യാപിറ്റോ ലൈറ്റ്സ്, KK റോക്സ് തുടങ്ങി നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയത് ലഹരി മരുന്നിടപാടിലൂടെ കൈവന്ന തുകയെ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. അബ്ദുൾ ലത്തീഫിന് തന്നെ കീഴിലുള്ള ക്യാപിറ്റോ ഫർണിച്ചർ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളാണ് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. ഈ വ്യവസായശാലകൾ സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എന്തൊക്കെ ടെൻഡർ ഇല്ലാതെയോ ടെൻഡറോടുകൂടിയോ സാധനങ്ങൾ സർക്കാർ ഏജൻസികൾ കൈമാറിയിട്ടുണ്ട് എന്ന കാര്യവും പ്രത്യേകം അന്വേഷണ വിധേയമാകും. ഈ സ്ഥാപനങ്ങളുടെയെല്ലാം യഥാർത്ഥ ഉടമ ബിനീഷ് കോടിയേരി തന്നെയെന്ന് സംശയിക്കുന്നുവെന്നാണ് ED പറയുന്നത്. അബ്ദുൾ ലത്തീഫ് ബിനാമി തന്നെയാണ്. ബിനീഷ് കോടിയേരി അനധികൃത ഇടപാടുകളിലൂടെ സംഘടിപ്പിച്ചിരുന്ന ആഡംബര കാറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അരുവിക്കര സ്വദേശിയുടെ പേരിലാണ്. ഇയാളും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ബിനീഷ് കോടിയേരിക്കെതിരെ ഏറ്റവും ഗുരുതരമായ ഈ ആരോപണങ്ങൾ ED ഉന്നയിച്ചിരിക്കുന്നത്. 2012 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ബിനീഷ് കോടിയേരി വിവിധ അക്കൗണ്ടുകളിലൂടെ മയക്കുമരുന്ന് കേസിലെ മുഖ്യപ്രതി അനൂപ് മുഹമ്മദിന് കൈമാറിയത് 5,17,36,600 രൂപ. ഇതേ കാലയളവിൽ ബിനീഷ് ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കുകളുമായി ഈ തുക ഒട്ടും ചേർന്നു പോകുന്നില്ല എന്നാണ് ED പറയുന്നത്. ഈ പണം മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ സമാഹരിച്ചതാണ്. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ സമാഹരിച്ച പണം അനധികൃത മാർഗങ്ങളിലൂടെയും ബിനീഷ് കോടിയേരിയുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പണമൊക്കെ സൂക്ഷിക്കാനായി നൽകിയത് അബ്ദുൾ ലത്തീഫിന്റെ കയ്യിൽ. മുഹമ്മദ് അനൂപ്, റിജേഷ് രവീന്ദ്രൻ എന്നിവരെ ബിനാമികളാക്കിയാണ് ബിനീഷ് കേരളത്തിലും കർണാടകയിലും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ രൂപീകരിച്ചത്. ഈ കമ്പനികളെക്കുറിച്ചും ഇപ്പോൾ വിശദ അന്വേഷണമാണ് നടക്കുന്നത്. ബിനീഷ് ദുബായിലായിരിക്കുന്ന സമയത്ത് പ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസിനെക്കുറിച്ചും ഇപ്പോൾ പ്രത്യേകമായി അന്വേഷിക്കുന്നു. ബിനീഷ് കൊക്കൈൻ അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതായും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയതായും അന്വേഷണത്തിനിടെ ചിലർ തങ്ങൾക്ക് മൊഴി നൽകിയിട്ടുണ്ട് എന്ന് ED ഉറപ്പിച്ചു പറയുന്നു. അനൂപ് മുഹമ്മദിനെ ബിനീഷ് കോടിയേരി പരിചയപ്പെട്ടത് ലഹരി ഉപയോഗത്തിനിടയിലാണ്. ഇത്തരത്തിലൂടെ വളർന്ന ബന്ധമാണ് പിന്നീട് തന്റെ ബിനാമി ഇടപാടുകൾക്ക് ബിനീഷ് കോടിയേരി ഉപയോഗിച്ചത്. ED ഇന്ന് പുറത്തു കൊണ്ടുവന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ബിനീഷ് കോടിയേരിയും അബ്ദുൾ ലത്തീഫും തമ്മിലുള്ള വ്യാപാര പങ്കാളിത്തത്തെ സംബന്ധിച്ച വാർത്തകളാണ്. ലഹരിക്കടത്തിലൂടെ ലഭിച്ച പണം സൂക്ഷിക്കുന്നത് ലത്തീഫാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ ED. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പ്രത്യേക കോടതിയിൽ ബിനീഷിനെ ഹാജരാക്കിയപ്പോഴായിരുന്നു ED ഇത്തരം വെളിപ്പെടുത്തലുകൾ. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും റിമാൻഡ് കാലഘട്ടത്തിൽ താൻ 10 തവണ ഛർദ്ദിച്ചുവെന്നും കോടതിയിൽ ബിനീഷ് കോടിയേരി പറഞ്ഞിരുന്നു. എന്നാൽ ബോറിംഗ് ആശുപത്രിയിലെ പരിശോധനയിൽ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലെന്നും കൂടുതൽ സമയം ഇരിക്കേണ്ടി വന്നതിനാൽ ചെറിയ നടുവേദന മാത്രമേ കണ്ടെത്തിയുള്ളൂ എന്നും ED കോടതിയെ ബോധിപ്പിച്ചു. ശക്തമായ അനാരോഗ്യം തനിക്കുണ്ട് എന്ന് കോടതിയെ കൂടി ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ബിനീഷ് കോടിയേരിയുടെ പല പ്രസ്താവനകളും. ED പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബിനീഷ് കോടിയേരി പല ചോദ്യങ്ങളിൽ നിന്നും സ്വയം ഉൾവലിയുകയാണ്. ബിനീഷ് കോടിയേരിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ പല കാര്യങ്ങളും വെളിപ്പെട്ടിരിക്കുന്നു. ഇനി താൻ കുടുങ്ങാൻ പോവുകയാണ് എന്ന് ഉറപ്പിച്ചതുകൊണ്ടാണ് ചോദ്യങ്ങളോട് ബിനീഷ് കോടിയേരി മുഖം തിരിക്കുന്നതെന്ന്.
നടുവേദനയും ഛർദ്ദിയും ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകൾ ബിനീഷ് കോടിയേരി പ്രകടിപ്പിക്കുന്നത് തന്നെ ഈ ചോദ്യങ്ങളോടുള്ള ഭയം കൊണ്ടാണ്. അതല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായി ബിനീഷ് കോടിയേരിക്കില്ല എന്ന് തന്നെ ഇഡി കോടതിയെ ബോധിപ്പിച്ചു. കേരളത്തിൽ 10 കേസുകളും ദുബായിൽ ഒരു കേസുമുള്ള ബിനീഷ് ഒരു സ്ഥിരം കുറ്റവാളിയാണ്. പല സ്ഥാപനങ്ങളും അനധികൃതമായി രജിസ്റ്റർ ചെയ്ത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കേരളത്തിലെ ബിനീഷ് കോടിയേരിയുടെ വ്യവസായങ്ങളൊക്കെ ഏറെ സംശയാസ്പദമാണ്. ബിനാമി ഇടപാടുകളിലൂടെയാണ് ബിനീഷ് തൻ്റെ ബിസിനസ് സാമ്രാജ്യം നിലനിർത്തുന്നത്. ഒന്നും സ്വന്തം പേരിലല്ല എന്നതാണ് ഏറ്റവും വലിയ മിടുക്കായി ബിനീഷ് കോടിയേരി കരുതിയിരിക്കുന്നത്. ബിനീഷ് കോടിയേരി കോടതിയിൽ തനിക്ക് അനാരോഗ്യമുണ്ട് എന്ന് വെളിപ്പെടുത്തിയപ്പോൾ ഉടൻ തന്നെ ഇഡി ബോറിംഗ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അതിൻ്റെ മുനയൊടിച്ചു. തുടർച്ചയായി ഇനിയുള്ള 5 ദിവസങ്ങളിൽ ബിനീഷിൽ നിന്ന് വീണുകിട്ടുന്നത് ഒരുപക്ഷെ കേരളത്തെ നടുക്കുന്ന വിവരങ്ങൾ തന്നെയായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരം നഗരം അടക്കി വാഴുന്ന അബ്ദുൾ ലത്തീഫിനെ പോലെയുള്ള ചില ബിനാമികളെ കൂടി പുറത്തെത്തിക്കും എന്നാണ് ഇഡി പറയുന്നത്. അബ്ദുൾ ലത്തീഫിൻ്റെ എല്ലാ വ്യവസായ ശാലകളും അരിച്ചുപെറുക്കി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കേശവദാസപുരത്തുള്ള ഒരു ഹോട്ടലടക്കം പല സ്ഥാപനങ്ങളും ഇപ്പോൾ ഇഡിയുടെ അന്വേഷണ പരിധിയിലാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മെറ്റൽ ക്രഷർ യൂണിറ്റിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ആ തർക്കം പരിഹരിക്കാൻ ഇടപെട്ടവർ ബിനീഷ് കോടിയേരിയും അബ്ദുൾ ലത്തീഫുമായിരുന്നു. ആ തർക്ക പരിഹാരത്തിനൊടുവിൽ ഇവർ വലിയൊരു ശതമാനം ഷെയർ അവരുടെ പേരിൽ സ്വന്തമാക്കിയെന്നാണ് ഇഡി കരുതുന്നത്. ഇത്തരത്തിൽ അനധികൃത മാർഗത്തിലൂടെ പല വ്യവസായ ശാലകളിലും തങ്ങളുടെ ഷെയർ ഉയർത്തിയെടുക്കാനും തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പിക്കാനും ഈ കൂട്ടുകെട്ടിന് കഴിഞ്ഞിട്ടുണ്ട്. അബ്ദുൾ ലത്തീഫിനെ പോലെ തന്നെ 3 പേർ കൂടി ഇപ്പോൾ ഇഡി നിരീക്ഷണത്തിലുണ്ട്. ഇതിലൊരാൾ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ വ്യവസായത്തിലെ ഏറ്റവും പ്രമുഖനാണ്. ഇവർക്ക് ഒത്താശകൾ ചെയ്തു കൊടുത്ത ഒരു സ്വാമിയെക്കുറിച്ചുള്ള വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. കൂടുതൽ അന്വേഷണങ്ങളാണ് ഈ തലങ്ങളിൽ നടക്കുന്നത്. മുഹമ്മദ് അനൂപിനെ ഉപയോഗിച്ച് ബിനീഷ് ലഹരി വിൽപ്പന നടത്തിയെന്ന് കർണാടക സ്വദേശികളായ സുഹാഷ് കൃഷ്ണഗൌഡയും സോണറ്റ് ലാംബോയും മൊഴി നൽകിയതോടെയാണ് കൃത്യമായി ബിനീഷ് കോടിയേരി പെട്ടുപോയത്. ബിനീഷിന് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഇപ്പോൾ പ്രകടിപ്പിക്കാൻ തന്നെ കാരണം ഈ ചോദ്യങ്ങൾ തന്നെ കീഴ്പ്പെടുത്തും എന്ന് ഉറപ്പായപ്പോഴാണ്. നിരവധി പേരെ ബിനീഷ് ബിനാമികളാക്കി സ്വത്തുക്കൾക്ക് അഡ്വാൻസ് നൽകുകയും പിന്നീടത് മറിച്ചു വിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇഡി കണ്ടെത്തിയിരിക്കുന്നു. ഇത്തരം ചില ഇടപാടുകൾക്ക് പിന്നിലും മറ്റൊരു ഇഡി ടീം ഇപ്പോൾ പോകുന്നുണ്ട്. ചെങ്കൊടിത്തണലിൽ വളർന്നു പന്തലിച്ച ബിനീഷ് കോടിയേരിയുടെ കഥ ഏതൊരു ത്രില്ലർ സിനിമയും വെല്ലുന്നത് തന്നെ. അതിനെ ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ സിനിമാ ബന്ധങ്ങളും കൊച്ചിയിലെ നിശാ പാർട്ടികളുമൊക്കെ അരങ്ങേറിയിരുന്നത്. കൊച്ചിയിലെ റിയാൻഹ ഇവന്റ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബംഗളൂരുവിലെ യൌഷ് ഇവന്റ് മാനേജ്മെന്റ് പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴി വലിയ തുകകൾ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നും ഇഡി പറയുന്നു. മുതുകിൽ കയ്യും വെച്ച് നാരങ്ങയും അണുത്ത് കോടതിയിലെത്തി തനിക്ക് വയ്യ, ശാരീരിക അസ്വസ്ഥതകളുണ്ട്, കടുത്ത നടുവേദനയാണ്, തുടർച്ചയായ ഛർദ്ദിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി പോലും ഇപ്പോൾ മുഖം തിരിച്ചിരിക്കുന്നു. ഇഡി ഇന്നു മുതൽ കനത്ത ചോദ്യം ചെയ്യൽ രീതികളിലേക്ക് കടക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇഡിയുടെ ചോദ്യം ചെയ്യൽ വിദഗ്ധർ തന്നെ ബംഗളൂരുവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ കനത്ത നടപടികളിലേക്ക് അന്വേഷണ ഏജൻസികൾ കടക്കുന്നുവെന്ന് സാരം. ലഹരിമരുന്ന് കേസിലെ ഏറ്റവും നിർണായക അന്വേഷണ ഘട്ടത്തിലൂടെയാണ് തങ്ങൾ കടന്നുപോകുന്നതെന്ന് ഇന്നലെ കോടതിയിൽ ഇഡി പോലും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടി ഈ കേസിലേക്ക് പങ്കാളിയാകും. അതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നതിൽ സംശയമില്ല. ഏതെങ്കിലും തരത്തിൽ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ NIA കൂടി ഈ കേസിലേക്ക് കടന്നുവരും. ബിനീഷിന് അത്ര എളുപ്പമല്ല ബംഗളൂരുവിൽ നിന്ന് ഒരു ഇനി തിരുവനന്തപുരത്തെ തൻ്റെ വ്യവസായ സാമ്രാജ്യത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.